ഓക്കെ ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കണം അപ്പൊ ഇതുവരെ നമ്മൾ ഒരുപാട് കമ്പോണന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഇതൊക്കെയാണെന്ന കമ്പോണന്റുകൾ റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്ടർ അതായത് പാസീവ് കമ്പോണൻസുകൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ പഠിച്ചു ഡയോഡ് പഠിച്ചു ട്രാൻസിസ്റ്റർ പഠിച്ചു എഫ്ഇ ടി അതുപോലെ തൈറിസ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടു ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള അതായത് ഈ ഡിസ്ക്രീറ്റ് കമ്പോണന്റുകൾ അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള പാസീവ് കമ്പോണന്റുകളും ആക്റ്റീവ് കമ്പോണന്റുകളും എല്ലാം കൂടി കൂടി ചേർത്ത് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്താ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ ഉൾക്കൊള്ളിക്കുക അല്ലെ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുന്നതിനാണെന്ന് പറയുന്നത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് നമ്മൾ പറയുന്നത് ഓക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് സാധനം ഞങ്ങൾ കാണിച്ചു മനസ്സിലാവും ഉണ്ടോ ഇതെന്താണോ സംഭവം ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ യെസ് ഇതിനാണ് നമ്മൾ എന്ത് പറ ചിപ്പുകൾ എന്ന് പറയും അല്ലെ ഐ സി ചിപ്പുകൾ കേട്ടിട്ടുണ്ടാവും ഐസി ചിപ്പുകൾ എന്നൊക്കെ അപ്പൊ ഈ ഐ സിയുടെ പിന്നെ എക്സ്പാൻഡ് ഫോം ആണ് എന്ത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിന്റെ ഷോർട്ട് ഫോം ഫോമാണ് ഐസി എന്ന് പറയുന്നത് അതായത് ഇതിലെന്തുണ്ടാകുമ്പോൾ ഒരുപാട് സർക്യൂട്ടുകൾ ഇതിനുള്ളിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ അതായത് റെസിസ്റ്ററും കപ്പാസിറ്ററുകളും ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു സർക്യൂട്ടുകൾ ഈ ഒരു ചിപ്പിനുള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നു ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അതിന്റെ പിന്നുകളാണ് നിങ്ങൾ പുറത്തേക്ക് കാണുന്ന ഈ കുറെ പിന്നുകൾ അല്ലേ ഇപ്പൊ നേരത്തെ ഡയോഡിന് രണ്ട് പിന്നുണ്ടായിരുന്നു ട്രാൻസിസ്റ്ററിന് മൂന്ന് പിന്നുണ്ടായിരുന്നു അല്ലെ റെസിസ്റ്ററിന് രണ്ട് പിന്നെ പക്ഷേ ഈ ഐ സി ചിപ്പുകൾക്ക് എന്താണ് നമുക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര എന്ത് ചെയ്യാം പിന്നുകൾ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനനുസൃതമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് പിന്നുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് കണ്ടോ ഇത് മറ്റു തരത്തിലുള്ള ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് പിന്നുകളാണ് അവിടെ ഇതാണ് ഐ സി ചിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരുപാട് സർക്യൂട്ട്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ സർക്യൂട്ട് അനുസരിച്ച് എന്ത് ചെയ്യും അപ്പം ഇതിലേക്ക് പവർ സപ്ലൈ ഇൻപുട്ട് സിഗ്നൽ ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ഐ സി ചിപ്പ് എന്തെയും വർക്ക് ചെയ്യും ഓക്കെ ഇതാണ് ഇതിന്റെ ഈ ആളെ ഒരുപാട് പിന്നുകൾ ഇടത്തും വലത്തും ആയിട്ടുള്ള രണ്ട് പിന്നുകളുണ്ട് ഇതിന് നമ്മൾ ഡ്യുവൽ ലൈൻ പാക്കേജ് എന്ന് പറയും ഡ്യുവൽ ലൈൻ രണ്ട് ലൈൻ ഇട്ട് ഒരു സൈഡിലും വലത്ത സൈഡിലും കൊടുക്കും ഉണ്ടോ ഇതൊരു എന്താണ് കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് എന്ന് നമുക്ക് പറയാം ഇതിൽ ചിപ്പുകളുടെ ഒരു കളിയാണ് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് എന്താ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സുകൾ ഉണ്ട് അല്ലെ ഇത് നിങ്ങൾക്ക് നമ്മൾ മറ്റേ സാധാരണ നമ്മളെ ബോർഡിലോ അല്ലെങ്കിൽ കേബിൾ ഉപയോഗിച്ചോ വയർ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു റൂമ് വയർ ചെയ്യാൻ മാത്രം ഉണ്ടാവും ഈ സാധനം അല്ലേ ഇതിനുള്ളിലുള്ള റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഡയോഡും ട്രാൻസിസ്റ്ററും എല്ലാം പാടെ കൂട്ടി വയർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു റൂമിൽ വയർ ചെയ്യാൻ മാത്രം ഉണ്ടാകും ആ ഒരു വയർ ചെയ്യാൻ മാത്രം അത്രയും വലിയ സർക്യൂട്ടുകളെയാണ് എന്തെയ്യുന്നത് ഈ ചിപ്പിന്റെ ഉള്ളിലാക്കി എടുക്കുന്നത് അല്ലേ ചിപ്പിന്റെ ഉള്ളിലാക്കി എന്തെള്ള റൂൺ എന്താ ഒരുപാട് ചെറുതാക്കാൻ പറ്റും കമ്പോണൻറ്റുകൾ ചെറുതാക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ നമ്മൾ പണ്ടത്തെ കമ്പ്യൂട്ടർ എന്നാണ് ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് പോലെയാണ് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ പോകണം അല്ലെ ഒരു മൊബൈലിൽ തന്നെ കമ്പ്യൂട്ടറിന്റെ അപ്ലിക്കേഷൻ ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്ത് ചെയ്തു നമ്മൾ വികസിപ്പിച്ചെടുത്തു അപ്പൊ ഈ ചിപ്പുകൾ കാരണമാണ് അങ്ങനെ എന്താവുന്നത് നമ്മളെ ൾ അല്ലെങ്കിൽ നമ്മുടെ എക്യൂപ്മെന്റുകൾ ചെറുതാവുന്നത് നമ്മുടെ മൊബൈലുകൾ ചെറുതാവുകയും അതേസമയം അതിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ എന്ത് ചെയ്യുന്നു വലുതാവുകയും ചെയ്യുന്നു പണ്ട് ഒരു രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ എന്താണ് ഒരു നോക്കിയ ത്രീ ത്രീ വൺ സീറോ എന്ന് പറയുന്ന സാധനം മാത്രം എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ഒരു ഡിസ്പ്ലേ ഒരു മെസ്സേജ് അയക്കാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും ഇന്ന് അതേ സൈസിലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇതേപോലെയുള്ള എന്താണ് ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നു ആ ചിപ്പുകളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നു അങ്ങനെയാണ് എന്തെയ്യുന്നത് ഈ മൊബൈലും അതുപോലെ പുതിയ പുതിയ ലാപ്ടോപ്പുകളും കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പായി വരുന്നത് കണ്ടോ ഇത് കമ്പ്യൂട്ടറിന്റെ ഒരു സിമ്പിൾ മദർ ബോർഡാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഇവിടെ കാണുന്നത് പ്രൊസസർ ഇതാണ് ഇതിന്റെ പ്രൊസസർ വെക്കാനുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളൊരു ക്ലിപ്പ് ഉണ്ട് ഇതിലാണ് ക്ലിപ്പ് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രെസ് ചെയ്ത് പിടിപ്പിക്കും ഓക്കെ അപ്പോൾ വാട്ട് ഇസ് എൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇസ് എ കളക്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് കമ്പോണൻസ് നിങ്ങൾ ഇതിൽ നോട്ട്സ് എഴുതിയതാണ് അപ്പോൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇസ് എ കളക്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് കമ്പോണൻ്റുകളുടെ കളക്ഷൻ അപ്പോൾ ഏതൊക്കെ ഏതൊക്കെയാൽ വരാം ഡയോഡ്സ് വരാം റെസിസ്റ്റേഴ്സ് വരാം ട്രാൻസിസ്റ്റേഴ്സ് വരാം കപ്പാസിറ്റേഴ്സ് വരാം അപ്പോൾ ഇതേപോലുള്ള ഡിസ്ക്രീറ്റ് കമ്പോണന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അത് വെറുതെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ അല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണോ അല്ലെ എന്ത് വീണോ അതിൽ ഡയോഡ് കപ്പാസിറ്റ ആംപ്ലിഫയറുകളോ അല്ലെങ്കിൽ ഓസിലേറ്ററുകളോ അല്ലെങ്കിൽ അതേപോലെയുള്ള മെമ്മറികളോ കാര്യങ്ങളൊക്കെ തന്നെ എന്തെയ്യാ നമുക്ക് പല രൂപത്തിൽ ഈ പറയുന്ന ഡിസ്ക്രീറ്റ് കമ്പോണൻ്റുകളെ അടുക്കി വെച്ച് വയർ ചെയ്ത് കേബിൾ ചെയ്തിട്ട് എന്തെയ്യാ നമുക്ക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്താണ് ക്ലാസിഫിക്കേഷൻസ് അപ്പോൾ അപ്പൊ സാധാരണ രണ്ട് തരത്തിലാണ് ഇതിന്റെ ഈ ഐ സി ഉണ്ടാക്കുന്ന രണ്ട് സ്ട്രക്ചറാണ് ഒന്ന് മോണോലിത്തിക് എന്ന് നമ്മൾ ഹൈബ്രിഡ് എന്നും പറയും അപ്പൊ മോണോലിത്തിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മോണോലിത്തിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വിച്ച് ആർ ഫാബ്രിക്കേറ്റഡ് എൻറ്റയർലി ഓൺ എ സിംഗിൾ ചിപ്പ് ഒരു സിംഗിൾ ചിപ്പിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിന് ചിപ്പിനുള്ളിൽ എന്ത് ചെയ്യുന്നു ഒരു സർക്യൂട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു വയർ ചെയ്ത് റെഡിയാക്കി വെക്കുന്നു അപ്പോൾ ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചോ ട്രാൻസിസ്റ്ററുകളൊക്കെ മാക്സിമം അതിൽ പറ്റുന്നുണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ അതിനാണ് നമ്മളെന്താ പറയുക മോണോലിത്തിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയാം ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനുള്ളിൽ എന്ത് ചെയ്യുന്നു ഒരു സർക്യൂട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു ആ സർക്യൂട്ടിൽ റെസിസ്റ്ററും ഡയോഡും കപ്പാസിറ്ററും പിന്നെ ട്രാൻസിസ്റ്ററുകളൊക്കെ ഉണ്ടാവും അപ്പൊ മാക്സിമം ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഫിഫ്റ്റി ആ തരത്തിലുള്ള എന്ത് എന്തോ ഉള്ളു പിന്നെ ട്രാൻസിസ്റ്ററുകളൊക്കെയാണ് എന്താ പറയുക മോണോലിത്തിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ചിപ്പിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ മോഡലാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഹൈബ്രൈഡ് എന്ന് പറയുന്നത് അതായത് ഐ സി ഉണ്ടാക്കുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഒന്ന് മോണോലിത്തിക് എന്നും രണ്ടാമത് ഹൈബ്രൈഡ് എന്നും എന്താണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആർ ഫാബ്രിക്കേറ്റഡ് ബൈ ഇന്റർ കണക്ടി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ചിപ്സ് ഒരുപാട് ഇൻഡിവിജ്വൽ ചിപ്സുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഐസികളാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൈബ്രൈഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് അപ്പൊ മോണോലിത്തിക് എന്ന് പറയുന്നത് എന്താ മോണോലിത്തിക് എന്ന് പറയുന്നത് സിംഗിൾ ചിപ്പുകളാണ് അല്ലെ ഒരു സിംഗിൾ ചിപ്പ് ഉണ്ടാകും അതിലെന്ത്ണ്ടാവും ഒരു അത്യാവശ്യം വലിയൊരു സർക്യൂട്ട്സുകൾ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഹൈബ്രിഡ് എന്ന് പറയുന്നത് എന്താണ് അതേപോലെയുള്ള ഒരുപാട് ഇൻഡിവിജ്വൽ ചിപ്സുകളെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിനേക്കാൾ വലിയ വലിയ ചിപ്പുകൾ ഉണ്ടാക്കി എടുക്കുന്നു അതിന് നമ്മൾ ഇൻ ഹൈബ്രൈഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഹൈബ്രൈഡ് ഐസി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഹൈബ്രൈഡ് ഐസി സർക്യൂട്ട് ആർ ഫാബ്രിക്കേറ്റഡ് ബൈ എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ബൈ ഇന്റർ കണക്ടിങ് ഇന്റർ കണക്ട് എന്ന് പറഞ്ഞാൽ പരസ്പരം കണക്ട് ചെയ്യാം എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ചിപ്സ് ഒരുപാട് ഇൻഡിവിജ്വൽ ചിപ്സുകൾ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് എന്തെന്ന് ഉണ്ടാക്കുന്നത് ഹൈബ്രൈഡ് ഐസികൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഈ ഐ സിയുടെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ അനുസരിച്ച് അതിന് നമുക്ക് രണ്ടായി തരം തിരിക്കാം ഒന്ന് ഒന്ന് അനലോഗ് ഐ സി അപ്പൊ അനലോഗ് ഐ സി ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ടാവും ഡിജിറ്റൽ ഐസികൾ ഉണ്ട് അപ്പൊ അനലോഗ് ഐ സിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അനലോഗ് ഐ സിസ് വർക്ക് ബൈ പ്രോസസിങ് കണ്ടിന്യൂസ് സിഗ്നൽസ് അതായത് അനലോഗ് സിഗ്നൽ അനലോഗ് സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യാവുന്ന സിഗ്നലുകൾ ഐസികളാണ് നമ്മൾ എന്താ പറയുന്നത് അനലോഗ് ഐസിസ് എന്ന് പറയുന്നത് അനലോഗ് സിഗ്നലിനുള്ള ഉദാഹരണം എന്താ നമ്മുടെ എ സി സൈൻവേവ് ഇല്ലേ അതൊരു അനലോഗ് സിഗ്നൽ ആണ് അല്ലേ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൂജ്യത്തിൽ നിന്ന് മാക്സിമത്ത് കൂടി മാക്സിമത്ത് പോയി പിന്നെ തണുത്ത ആയിട്ട് വരുന്നു അല്ലെ അതിനാണ് നമ്മൾ അനലോഗ് ഐസിസ് എന്ന് പറയുന്നത് അപ്പൊ അനലോഗ് സിഗ്നലുകളെ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിപ്പുകളാണ് അനലോഗ് ചിപ്പുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനലോഗ് ഐസിസ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഡിജിറ്റൽ ഐസിസ് എന്നാ ഡിജിറ്റൽ ഐസീസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിജിറ്റൽ ഡിസ്ക്രി സിഗ്നൽ ഈ ഡിജിറ്റൽ സിഗ്നലിന്റെ ഒരു പ്രത്യേകത അതിനാകെ രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ലോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹൈ സ്റ്റേറ്റ് ദീസ് ടൈപ്സ് ഓഫ് ഐ ഓൺ വർക്ക് ബേസിക് ഡിജിറ്റൽ സിസ്റ്റം അപ്പോൾ ഡിജിറ്റൽ ഐസി എന്ന് പറഞ്ഞാൽ അതാണ് ഏത് ഡിജിറ്റൽ സിഗ്നലുകളെ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐ സികളെയാണ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഐ സിസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നലിന് ആകെ രണ്ട് സ്റ്റേറ്റ് ഉള്ളു ഒന്നുകിൽ സീറോ അല്ലെ എന്ന് പറയാൻ എക്സാക്സിന്റെ മോഡിൽ കിടക്കും ലൈനിൽ കിടക്കും അതിന് ലോ സിഗ്നൽ എന്ന് പറയും അല്ലെങ്കിൽ ഹൈ വൺ സ്റ്റേറ്റ് എന്ന് പറയും ഓക്കെ ഇനി ലെവൽസ് ഓഫ് ഇന്റഗ്രേറ്റഡ് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ചിപ്സിന് ഒരുപാട് ലെവലുകൾ ഉണ്ട് അല്ലേ ഇപ്പൊ നമുക്ക് എന്താ പറയാ പിന്നെ നമ്മള് ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ എന്താണ് ഒരുപാട് ലെവലുകൾ ഉണ്ട് നമ്മൾ പറയും എന്താണ് സാധാരണ നമ്മൾ ഹെൽത്ത് സെന്ററുകൾ എന്ന് പറയും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്ന് പറയും കമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ എന്ന് പറയും ജില്ലാ ആശുപത്രികൾ എന്ന് പറയും അതുപോലെ നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി അതായത് മെഡിക്കൽ കോളേജിനെ പോലെയുള്ള ഹോസ്പിറ്റലുകളും അപ്പൊ അതൊരു ഓരോ ലെവലുകളാണ് അപ്പൊ നമുക്ക് പറയുന്നത് ഒന്ന് ചെറുത് അതിന് അതിന്റെ തൊട്ടുമുള്ള വലുത് അതിൻ്റെ തൊട്ടുമുള്ള വലുത് അതിൻ്റെ തൊട്ടുമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി അങ്ങനെയുള്ള ലെവലുകൾ ഉണ്ടല്ലോ ഇതേപോലെ തന്നെ എന്നുണ്ട് ഇന്റഗ്രേറ്റഡ് ചിപ്പുകളിലും ഐ സി ചിപ്പുകളിലും എന്ന ലെവൽസ് ഉണ്ട് അപ്പൊ അതിന് നമ്മൾ ഒന്നാമത്തെ ലെവലിന് പറയുന്ന പേരാണ് എസ് എസ് ഐ എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷൻ ഓക്കെ അതായത് ഇതിൽ ഉപയോഗിക്കുന്ന ഗേറ്റുകൾ ഗേറ്റുകൾ എന്നുദ്ദേശിക്കുന്ന ട്രാൻസിസ്റ്ററുകളെ ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ എഫീറ്റുകൾ അതിന്റെ ഗേറ്റ്സുകൾ അത് എന്തായിരിക്കും ലെസ് ദാൻ തേർട്ടി ആയിരിക്കും എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഗേറ്റുകൾ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ എഫീറ്റുകൾ മോസ്ഫെറ്റുകൾ ആണ് എന്തെങ്കിലും ഇതിൽ ഉപയോഗിക്കുന്നത് ഓക്കെ രണ്ടാമത്താണത് എം എസ് ഐ മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് പറയാം മീഡിയം സ്കെയിൽ ഏകദേശം മുപ്പത് മുതൽ നൂറ് വരെ ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഗേറ്റുകൾ ലോജിക് ഗേറ്റുകൾ ആണെന്ത എം എം എസ് ഐ അതായത് മീഡിയം സ്കെയിൽ ഇന്റിഗ്രേഷൻ വരുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റേജ് ആണ് ലാർജ് സ്കെയിൽ ഇന്റിഗ്രേഷൻ ഇവിടെ എന്താണ് നോക്കൂ ലോജിക് ഗേറ്റ്സുകളുടെ എണ്ണം അതായത് ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം ഏകദേശം നമുക്ക് പറയാമുണ്ട് ഒരു നൂറിനും എത്രയാണ് ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് അല്ലെ നൂറിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് എന്നാണ് ട്രാൻസിസ്റ്ററുകളുള്ള തരത്തിലുള്ള ചിപ്പുകളെ നമ്മൾ എന്ത് പറയാം എൽ എസ് ഐ ചിപ്പുകൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ചിപ്പുകൾ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇനി മൂന്നാമത്തെ നാലാമത്താണത് വി എൽ എസ് ഐ ഇപ്പൊ നമ്മൾ വി എൽ എസ് ഐ പറയാം വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയാൻ എന്താ ലോജിക് ഗേറ്റ്സുകൾ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററുകൾ ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ എന്താണെന്ന് പറയാം ലോജിക് ഗേറ്റ്സുകൾ ചെയ്യുന്നു നമ്മൾ ഒരു ചിപ്പിനുള്ളിൽ ഒതുക്കുന്നു അതിനാണ് നമ്മൾ വി എൽ എസ് എ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നപ്പോ നമ്മളിപ്പോ ഈ അങ്ങനത്തെ ഒരു ചിപ്പ് എന്ന് പറയുക ഒരു വലിയ കമ്പ്യൂട്ടറിന് അത്ര ഒന്നും ഉണ്ടാകും വെറിയ വളരെ ചെറിയ കുഞ്ഞതായിരിക്കും എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ കൊണ്ടു കൊടുക്കാവുന്ന അല്ലെങ്കിൽ നമ്മളൊരു മൗസിന്റെ അത്രയല്ല അല്ലെങ്കിൽ മൗസിൻ്റെ പകുതിയുള്ള അല്ലെ അത്രയും ചെറിയ പിന്നെ സൈസേ ഉണ്ടാവുകയുള്ളു എന്ത് ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലോജിക് ഗേറ്റ്സുകളുള്ള വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ഐസികൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിനാണ് നമ്മൾ നമ്മളെന്താ പറയുക േറ്റഡ് സർക്യൂട്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഓരോ ദിനോ എത്ര ഗേറ്റ്സ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് ഐസിസ് ഓവർ ഡിസ്ക്രീറ്റ് ഡിസ്ക്രിസ് ഈ ഐസികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഐ സിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി പറയാം ഒന്നും തന്നെ എക്സ്ട്രീമിലി സ്മോൾ ഫിസിക്കൽസ് നമുക്കറിയാം ഈ ഐ സി എന്ന് പറയുന്ന ആക്സിഡൻ വളരെ കുറഞ്ഞ സൈസ് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ആ ഐസിന്റെ ഉള്ളിലുള്ള സർക്യൂട്ട് വയർ ചെയ്യണമെങ്കിൽ ഒരു ടേബിളിന്റെ ഫുൾ സൈസ് വേണ്ടി വരും അല്ലെങ്കിൽ റൂമിലുണ്ടുള്ള ഫുൾ സൈസ് വേണ്ടി വരും അപ്പം നമ്മൾ അതെല്ലാം കൂടി നമ്മൾ ചെറിയൊരു പാക്കിലാക്കിയാണ് അല്ല ചെറിയതായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം അതിന് അതുകൊണ്ടാണ് എക്സ്ട്രീമലി സ്മോൾ ഫിസിക്കൽ സൈസ് അതാണ് അതിന്റെ പ്രത്യേകത ഓക്കെ അടുത്ത വെരി സ്മോൾ വെയ്റ്റ് കുറഞ്ഞ വെയ്റ്റ് ഉള്ളൂ നമ്മൾ സാധാരണ കുറച്ച് ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും അതുപോലുള്ള സാധനങ്ങളൊക്കെ കൂടി പിന്നെ വയർ ചെയ്ത് പിന്നെ ഒരു ബോർഡിൽ വയർ ചെയ്തൊക്കെ ഉണ്ടായി വരുമ്പോൾ തന്നെ വളരെ കൂടുതൽ വെയിറ്റ് ആയിരിക്കും അല്ലെ അതേ ഐസി ചിപ്പുകൾ പറയുന്നതാണ് വളരെ കുറഞ്ഞ വെയിറ്റ് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല എന്താണ് അത് ഈ സർക്യൂട്ടുകൾ ചിപ്പിനുള്ളിലാണ് അല്ലെ ചിപ്പിനുള്ളിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ് റെഡ്യൂസ്ഡ് കോസ്റ്റ് അതുകൊണ്ട് തന്നെ എന്താണ് അത് വളരെ ഫിസിക്കൽ സൈസ് വളരെ കുറവാണ് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവാണ് കമ്പയർഡ് ടു ഡിസ്ക്രിപോണൻസ് ഡിസ്ക്രിപോണൻസ് എന്താ റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ഡയോഡുകൾ ട്രാൻസിസ്റ്ററുകൾ മോസ്ഫെറ്റുകൾ ഇതേപോലുള്ള കമ്പോണന്റുകൾ നമ്മൾ ഡിസ്ക്രീറ്റ് കമ്പോണന്റുകൾ എന്ന് പറയുന്നത് അപ്പോ അതല്ലാതെ പാടെ കൂട്ടിയാലും നമ്മുടെ ഐസിന്റെ വില ആവൂല എന്നാലത് ഹൈലി റിലയബിൾ ആണ് ഹൈലി ഹൈലി റിലയബിൾ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലേ അതായത് ഒരു സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആംബ്ലിഫയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ സെയിം സാധനം നമ്മൾ ഒരു ട്രാൻസിസ്റ്ററുകളും കുറെ റെസിസ്റ്ററുകളും കപ്പാസിറ്ററും വെച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കേബിളിന്റെ വയർ ലൂസോ അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ഔട്ട്പുട്ട് പുട്ട് കിട്ടിയെന്നവരില്ല ആ ഈ സെയിം സാധനം എന്ത് ചെയ്യാം ഒരു ഐസി ചിപ്പാക്കി മാറ്റിയിട്ട് ഒരു ആംപ്ലിഫയർ ആക്കി ചെയ്തത് അവിടുന്ന ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കിട്ടും അതാണ് ഹൈലി റിലയബിൾ എന്ന് നമ്മൾ ഉദ്ദേശിച്ച് അത് മാത്രമല്ല എന്താണ് അത് കിട്ടിയാൽ കിട്ടിയ മാതിരിയാണ് എന്താ ഔട്ട്പുട്ട് അവിടെ ഉണ്ടാവും പക്ഷേ മറ്റേ നമ്മൾ വയർ ചെയ്ത് കഴിഞ്ഞാലോ ചിലപ്പോൾ കേബിൾ ലൂസായത് സംഭവിക്കാം അതിന്റെ ഔട്ട്പുട്ടൊക്കെ പോയെന്ന് വരാം അല്ലേ സൂട്ടബിൾ ഫോർ സ്മോൾ സിഗ്നൽ ഓപ്പറേഷൻ ഐ സി ചിപ്പുകൾ എന്നാണ് സൂട്ടബിൾ ഫോർ സ്മോൾ സിഗ്നൽ ഓപ്പറേഷൻ വളരെ എന്താണ് അതിന് സൂട്ടബിൾ ആണ് ലോ പവർ കുറഞ്ഞ പവർ മതി മറ്റു ട്രാൻസിസ്റ്ററും അതിനെതിന് എല്ലമ്പാട് കൂടിയാലും എന്താണ് ഐ സിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ പവർ കൺസെപ്ഷൻ മതിയാകും അതുമാത്രമല്ല ഈസി റീപ്ലേസ്മെന്റ് ആണ് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ചിപ്പുകളൊക്കെ എന്താണ് നമുക്ക് ഊരി മാറ്റി വേറൊരു ചിപ്പ് വെക്കാൻ വളരെ എളുപ്പമാണ് അതേസമയം എന്താണ് നമ്മൾ ഡിസ്ക്രീറ്റ് കമ്പോണന്റുകൾ ആണെങ്കിലും എന്ത് എന്ത് സംഭവിക്കും അതൊക്കെ സോൾഡർ ഒക്കെ ചെയ്ത് ഡീസോൾഡർ ചെയ്ത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് മിക്കവാറും അതിന്റെ പി സി ബി ഒക്കെ എന്ത് ചെയ്തായിട്ടുണ്ടോ കേടുവന്ന് പോയിട്ടുണ്ടാവും ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻസ് ആണെന്ത വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഐസിസ് ഓവർ ഡിസ്ക്രീറ്റ് ഡിസ്ക്രിമ്പോണൻറ്റുകൾ അതായത് ഡയോഡ് കപ്പാസിറ്റർ കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ എഫ് ടി ഇതേപോലെയുള്ള കമ്പോണന്റുകൾ വെച്ചുള്ള സർക്യൂട്ടിനേക്കാൾ ഐ സിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഈ ഏഴ് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കാൻ നാല് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഓക്കെ ഇനി ഇതിനൊരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഐ സിയൊക്കെ ആണെങ്കിലും ഇതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ കാണാം ഒന്ന് നമുക്ക് എന്താ പറയുക കോയിൽസ് ഓർ ഇൻഡക്ടേഴ്സ് കാനോട്ട് ബി ഫാബ്രിക്കേറ്റഡ് ഈ ഐ സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻഡക്ടറുകൾ ഉണ്ടാക്കാൻ പറ്റില്ല ഇൻഡക്ടറുകൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അത് പുറത്ത് തന്നെ വെക്കണം ഇത് ഐ സിയുടെ പുറത്ത് തന്നെ നമ്മൾ വെക്കണം നീഡ്സ് സ്മോൾ വോൾട്ടേജ് ഫോർ ഫംഗ്ഷനിങ് ഇതിനെന്ത് ചെയ്യണം ഐ സിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുക മൂന്ന് വോൾട്ടേജിലോ അഞ്ച് വോട്ടിലൊക്കെ എന്ത് ചെയ്യുക അത് വർക്ക് ചെയ്യുക അപ്പോൾ അതിന് അത്യാവശ്യം ആ ലെവലിലാണ് വോൾട്ടേജ് വേണം ഇത് ഹാൻഡിൽ ഓൺലി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പവർ കുറഞ്ഞ പവറിൽ അതിനാവശ്യമുള്ളൂ അതോടൊപ്പം തന്നെ കൂടിയ പവർ കൂടിയ കറണ്ട് കൊടുത്താൽ സാധനം അടിച്ചു പോവുകയും ചെയ്യും സാധനം ഡാമേജ് ആവുകയും ചെയ്യും ഐ സി കനോട്ട് വി സ്റ്റാൻഡ് റഫ് ഹാൻഡ്ലിങ് ഐ സിയെ സംബന്ധിച്ചിടത്തോളം അതല്ല റഫ് ഹാൻഡിലിങ്ങിന് പറ്റിയൊരു സാധനമല്ല അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അതിന് പിന്നുകളൊക്കെ വളഞ്ഞു പോകാം പിന്നിൽ ഇ എസ് ഡി പോലെയുള്ള ഇലക്ട്രിക് ഷോക്ക് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ കൈകളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്റ്റാറ്റിക് എനർജിയൊക്കെ കാരണം ഐ സി അടിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ഐ സി എന്നുള്ള പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എക്കണോമിക്കൽ ടു ഫാബ്രിക്കറ്റ് കപ്പാസിറ്റിഡിങ് സിക്സ് തേർട്ടി പി എഫ് അപ്പൊ ഒരു തേർട്ടി പി എഫ് കപ്പാസിറ്റൻസ് ഒരു ഐ സിന്റെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളത് എന്തല്ല എക്കണോമിക്കൽ അല്ല ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്കൽ ടു ഫാബ്രിക്കേറ്റ് കപ്പാസിറ്റൻസ് എക്സീഡിങ് തേർട്ടി പി എഫ് അപ്പൊ തേർട്ടി പി എഫ് കപ്പാസിറ്റൻസ് കപ്പാസിറ്ററുകൾ ഇത് ചിപ്പിനുള്ളിൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ ചിപ്പിനുള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളത് എന്നുള്ളതല്ല എക്കണോമിക്കൽ അല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസിനാണെങ്കിൽ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതിന്റെ അഡ്വാൻറ്റേജസ് ആണ് പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതും അഡ്വാൻറ്റേജസ് ആണ് ഓക്കെ ഇനി നമുക്ക് അവസാനമായിട്ട് എന്ത് ചെയ്യാം അപ്ലിക്കേഷൻസ് ഓഫ് ഐ സി ഐ സിയുടെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കാരണം ഇപ്പം ഡിസ്ക്രീറ്റ് കമ്പോണന്റുകളൊക്കെ വളരെ കുറഞ്ഞ കുറഞ്ഞ അപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ അപ്ലിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഒരുപാട് പേസ് മേക്കർ ഇ സി ജി പിന്നെ അതുപോലെ സി ടി സ്കാനിങ് മെഷീൻ അൾട്രാസൗണ്ട് മെഷീൻ ഇതിലൊക്കെ തന്നെ എന്ത്ണ്ട് ഐ സി ചിപ്പ് കിടർ കുമ്പാരം തന്നെ എന്ത് ചെയ്യുന്ന ഇതിലൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആംബ്ലിഫയറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ ഓഫീസുകളിലേക്കെല്ലാം നമ്മളിപ്പം ഇതില്ല ഇപ്പം പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ആംബ്ലിഫയറുകളിലെ അതിലൊക്കെ തന്നെ ഐ സി ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്ററിലും പോലും എന്താണ് നല്ല ഐ സി ചിപ്പുകളെ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ കാൽക്കുലേറ്ററിലെല്ലാം തന്നെ വരുന്നത് അതിൽ കമ്പ്യൂട്ടറുകളിൽ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡുകളിൽ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ഇതേപോലെ ഇപ്പോൾ ഐ സി ചിപ്പുകളാണ് ഉപയോഗിച്ച് വരുന്നത് മൊബൈൽ ഫോൺ നിങ്ങൾ മൊബൈൽ ഫോണിന്റെ എപ്പോഴെങ്കിലൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിന്റെ ബാക്കിലൊക്കെ കാണാം വലിയ ചിപ്പുകൾ കാണാം ആ ചിപ്പിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു മൊബൈൽ ഫോണിന്റെ എല്ലാ ഫംഗ്ഷനുകളും ആ ഒരു ചിപ്പിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നെക്സ്റ്റസ് പ്രിന്ററുകൾ നമുക്കറിയാം നമ്മൾ പ്രിന്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന പിന്നെ കളർ പ്രിന്ററുകൾ ലേസർ പ്രിന്റുകൾ ഇങ്ക് ജെറ്റ് പ്രിന്ററുകൾ അതിലൊക്കെ തന്നെ എന്താണ് ഉപയോഗിക്കുന്നത് ഈ ഐ സി ചിപ്പുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് റോബോട്ടിക്സ് റോബോട്ടിക്സിലൊക്കെ തന്നെ എന്തെയ്യുന്നു ധാരാളം ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഓട്ടോമൊബൈലുകളിൽ അല്ലെ അതായത് പിന്നെ നമ്മുടെ കാറുകളിൽ ബൈക്കുകളിൽ പിന്നെ അതേപോലെയുള്ള എന്താ പറയാ വാഹനങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഐ സി ചിപ്പുകൾ ധാരാളം പല തരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് എന്താണ് ടി വിയിലുണ്ട് എല്ലാ തരത്തിലും ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ ചെലപ്പോ ചോദിക്കാം ഐ സിയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാം അതായത് മിക്കവാറും എല്ലാ ഇലക്ട്രിക് കമ്പോണന്റുകളിലും അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അല്ലെ ഫോണ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റുകളിലും എന്തോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഐ സി ധാരാളമായി ഉപയോഗിച്ചു തരും അല്ലേ പണ്ടൊക്കെ ഒരു ടിവിയുടെ വെയ്റ്റ് എന്ന് പറയാൻ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ ടി വി അല്ലെ ബാക്കൊക്കെ ഇങ്ങനെ കൂർത്തു വന്നുള്ള ടി വികളില്ലേ ആ ടി വി ഭയങ്കര വെയിറ്റ് അതേശേഷം ഇന്നത്തെ പിന്നെ നാല്പത്തിരണ്ട് ഇഞ്ച് ടി വിക്ക് എന്തുള്ള നമ്മൾ ഒറ്റ കൊണ്ട് തൂക്കി എടുക്കാൻ പറ്റുന്നുള്ളു വെയിറ്റ് വളരെ കുറവാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള വലിയ ടിവികൾ ആണ് ആ എസ് ചെറുതു ആണ് പിന്നെ ഈ ചിപ്പ് അങ്ങനെ വെക്കാനൊന്നും പറ്റൂല കാരണം ആ ചിപ്പ് ചിപ്പ് ഓരോ ചിപ്പും ഓരോ ആപ്ലിക്കേഷൻ ആണ് ചിപ്പ് മാത്രമായിട്ട് വെക്കാൻ പറ്റൂല ചിപ്പ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇപ്പൊ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലേ ഇപ്പൊ ഒരുപാട് കമ്പനികളുണ്ട് ഇപ്പൊ പിന്നെ ലൊനോവ ഉണ്ട് ഒപ്പോ ഉണ്ട് മോട്ടോറോള ഉണ്ട് അതുപോലെ സാംസങ് ഉണ്ട് ഐഫോൺ ഉണ്ട് ഇവരൊക്കെ തന്നെ അതാത് കമ്പനികൾ എന്ത് ചെയ്യാണ് അവരുടെ മൊബൈൽ ഫോണിന് ആവശ്യമായ ചിപ്പുകൾ അതാത് കമ്പനികൾ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പൊ ആ കമ്പനികൾക്കറിയാം എങ്ങനെയാണ് ചിപ്പ് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ ഫങ്ഷൻ ആണ് അതിൽ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം ആ പിന്നെ മൊബൈൽ കമ്പനിക്കാർക്ക് അറിയാം അല്ലെങ്കിൽ അതനുസരിച്ച് അതിന്റെ ഡിസൈനർ ഉണ്ടാവും അവിടെ അപ്പൊ ആ ഡിസൈനറുകൾ ഒരു ടീമാണ് അത് ഉണ്ടാക്കുന്നത് ഒരു ടീം വർക്ക് ആണെന്ന് അപ്പൊ അങ്ങനെ ഓരോ കമ്പനികൾ എന്ത് ചെയ്യുന്നു അവരവർക്ക് ആവശ്യമായ ചിപ്പുകൾ ഉണ്ടാക്കിയെടുക്കും അപ്പൊ അവരവ മൊബൈലിന് ആവശ്യമായിട്ടുള്ള ചിപ്പ് ഉണ്ടാക്കി എടുക്കും ചിലത് ടാബായിരിക്കും ചിലത് മൊബൈൽ ആയിരിക്കും ചില ലാപ്ടോപ്പ് ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്തുണ്ടാക്കാൻ പറ്റും ഇന്റഗ്രേറ്റഡ് ചിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്റഗ്രേറ്റഡ് ചിപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അത് ഒന്ന് സൈസ് വളരെ കുറവാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോഴുള്ള എല്ലാ എക്യൂപ്മെന്റുകളും എന്തായി വരുന്നത് സൈസ് കുറഞ്ഞു വരുന്നത് സൈസ് കുറവാണ് കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാത്തരം എക്വിപ്മെന്റുകളുടെയും പ്രത്യേകത ഇപ്പൊ നമ്മൾ നിങ്ങൾ നിങ്ങൾ ഇ സി ജി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാല് പിന്നെ വലിയ ഒരു ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇ സി ജി മെഷീൻ നമ്മൾ സ്കൂളിലുണ്ട് ഇസിജി മെഷീൻ ഒക്കെ ഉണ്ട് ഒക്കെ ഏകദേശം ഒരു ലാപ്ടോപ്പിന്റെ പകുതി വലുപ്പമൊക്കെ ആണല്ലോ പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന കൈയിന്റെ വലുപ്പം മാത്രമുള്ള ഒരു കൈപ്പിടിയുടെ അത്ര വലുപ്പം മാത്രമുള്ള എന്തുണ്ട് ഇസിജി മെഷീനുകളുണ്ട് നേരത്തെ ഉള്ള എല്ലാ ഫംഗ്ഷനോട് കൂടി തന്നെ ഫംഗ്ഷനുകളിൽ ഒന്നും ഒരു കുറവില്ല പക്ഷെ നമ്മുടെ കാ നമ്മുടെ കയ്യിൻ്റെ അത്ര വലുപ്പമുള്ളൂ അല്ലെങ്കിൽ ഒരു മൗസിന്റെ അത്ര വലുപ്പമുള്ള ഇസിജി മെഷീനുകളുണ്ട് അപ്പോൾ ഇന്റഗ്രേറ്റഡ് ചിപ്പുകളുടെ ചിപ്പുകളുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു ഇതേപോലുള്ള എക്യുമെന്റുകളൊക്കെ വളരെ കുറഞ്ഞ ചെലവിലും കുറഞ്ഞ സൈസിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എക്യുമെന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സിആർഒ എന്നുള്ളത് എന്ത് ചെയ്യാം തൊട്ടടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എടുക്കാം ഓക്കെ